ദൈവ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കർത്താവ് നമുക്ക് നൽകി. കർത്താവ് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി യെശയ്യാപ്രവചനം അതിൻ്റെ 40-ാം അധ്യായം 30-31 വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രധാനമായി 31-ാം വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 30-ാം വാക്യം നമുക്ക് വായിക്കാം. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. 31-ാം വാക്യം എങ്കിലും യഹോവയെ കാത്തിരിക്കുന്ന അവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി വായിച്ച ദൈവജന ഭാഗം യെശയ്യാപ്രവചനം 40-ാം അധ്യായം അതിൻ്റെ 30-31 വാക്യങ്ങൾ. നമുക്ക് ഇതിൻ്റെ അല്ലെങ്കിൽ ഈ വാക്യത്തിൻ്റെ ധ്യാനത്തിലേക്ക് കടക്കും മുമ്പ് ഈ വർഷം 2022 നമ്മെ വിട്ടുപോകുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോൾ നമുക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ, കൂടുതൽ ദിവസങ്ങളിലേക്ക് അടുത്ത് ചെല്ലുവാൻ, ദൈവത്തിൻ്റെ കൃപയിലും പരിപാലനത്തിലും ആശ്രയിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം, അതായത് ദൈവേഷ്ടപ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. കോവിഡ് കഴിഞ്ഞുള്ള ചില മാസങ്ങളിലൂടെയാണ് നാം കടന്നുപോയത്. കോവിഡ് കാലത്ത് ദൈവത്തിൻ്റെ കരുതൽ പരിപാലനം നമുക്ക് ഏറെ അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. കോവിഡ് കാലം പല വിശ്വാസികളെയും, പ്രത്യേകിച്ച് ദൈവമക്കൾ എന്ന് അറിയപ്പെടുന്ന പലർക്കും ഈ കോവിഡ് കാലം ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിനുള്ള, ദൈവത്തെ ആരാധിച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ചിന്തയും പിന്മാറ്റവും ഒരു തണുത്തുറഞ്ഞ ആത്മീക സ്ഥിതിയും നമുക്ക് കോവിഡ് കാലത്ത് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നല്ല ഒരു വിഭാഗം ദൈവജനം ഈ കാലം, കോവിഡ് കാലം, അതിനു മുമ്പത്തേക്കാൾ അധികം, അല്ലെങ്കിൽ കോവിഡ് ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാലത്തേക്കാൾ കോവിഡ് കാലം ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ ദൈവജനം വായിക്കുവാനും ധ്യാനിക്കുവാനും ദൈവജനം പഠിക്കുവാനും ഇതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുന്നതിനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുന്നതിനും ഒക്കെ ദൈവം കോവിഡ് കാലം അനുവദിച്ചു, അല്ലെങ്കിൽ അതിന് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. വളരെ ആരോഗ്യത്തോടെ ജീവിച്ചിരുന്ന പലരും കോവിഡിൻ്റെ സമയത്തെ രോഗാവസ്ഥയിൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനും അതേപോലെ തന്നെ പലരും കോവിഡ് വന്ന് അതിൻ്റെ അനന്തരഫലം അനുഭവിച്ച് ഇപ്പോഴും അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എങ്കിലും നമ്മെ സംബന്ധിച്ചോളം ഈ കോവിഡ് കാലം വളരെ അനുഗ്രഹത്തിൻ്റെ, നന്മയുടെ കാലങ്ങൾ ആയിരുന്നു എന്ന് പറയുന്നതിൽ വളരെ സന്തോഷം ഉണ്ട്. ദൈവത്തിൻ്റെ കരുതലിലും ദൈവത്തിൻ്റെ പരിപാലനത്തിലും ആശ്രയിച്ച് ദിവസങ്ങളായിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ കഴിഞ്ഞ നാളുകളെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ശേഷാൽ ഈ 2022 നമ്മെ വിട്ട് കടന്നു പോകുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ദൈവത്തിന് വേണ്ടി നാം ചെയ്ത കാര്യങ്ങൾ, ദൈവജനത്തിന് വേണ്ടി നാം ചെയ്ത കാര്യങ്ങൾ, ദൈവജനത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾ, നാം സഹായിച്ചവർ, നമ്മെ സഹായിച്ചവർ, അങ്ങനെ പുറത്തിറങ്ങുവാൻ കഴിയാത്ത സമയത്തും ഭവനത്തിനുള്ളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും
ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുവാനും സകല സ്തുതിയും സ്തോത്രവും ദൈവത്തിന് അർപ്പിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു. ഒരിക്കൽ പോലും ഉണ്ടാകാത്ത, ഇതുവരെ ഈ ജീവനോടെ ഇരിക്കുന്ന മനുഷ്യൻ അനുഭവിക്കാത്ത അല്ലെങ്കിൽ കടന്നു പോകാത്ത വഴികളിലൂടെയാണ് ഈ കോവിഡ് കാലം നമ്മെ കൊണ്ട് പോയത്. അതാത് കുടുംബങ്ങളിൽ ഇരുന്ന് ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കുടുംബനാഥയും കുടുംബനാഥനും ഒപ്പം അവരുടെ മാതാപിതാക്കളും ഒന്നിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ, ദൈവജനം ധ്യാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഒക്കെ ഈ കോവിഡ് കാലം നമുക്ക് സഹായമായിരുന്നു. എന്നാൽ കോവിഡ് കാലം കഴിഞ്ഞ് ഇപ്പോഴായിരിക്കുന്ന നാളുകളിലേക്ക് തിരിഞ്ഞു നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെങ്കിൽ ഈ കോവിഡ് കാലത്ത് നമ്മിൽ പലരും ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടേണ്ടവർ ആയിരുന്നു. അതിന് സമാനമായ സഹചര്യങ്ങളോടെ ഒക്കെ നാം കടന്നുപോയി. എങ്കിലും ദൈവത്തിൻ്റെ കരുതൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അതേ അവസരത്തിൽ തന്നെ നാം ഓർത്തിരിക്കേണ്ട പ്രധാനമായ ഒരു വസ്തുത, ഈ കോവിഡ് കാലത്ത് കോവിഡിനാലും മറ്റ് രോഗങ്ങളാലും ഒക്കെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവർ നമ്മേക്കാൾ പാപികളോ നമ്മേക്കാൾ പിന്മാറ്റക്കാരോ ഒന്നും അല്ല എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അവർ രോഗത്താൽ അല്ലെങ്കിൽ കോവിഡ് പിടിപെടുകയും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളാൽ കിടക്കയിലായി തീരുകയും പിന്നീട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും ഒക്കെ ചെയ്തതിനാൽ അവർ പാപികളും അവർ കുറ്റക്കാരും അവർ പിന്മാറ്റക്കാരും ജീവനോടെ ശേഷിക്കുന്ന നാം വിശുദ്ധന്മാരും ദൈവഹിത പ്രകാരം ജീവിക്കുന്നവരാണ് എന്നും നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവിക കരുതലിനെ നമുക്ക് ചോദ്യം ചെയ്യുവാനായിട്ടും കഴിയില്ലല്ലോ. എന്നാൽ ഇന്ന് ഈ സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ നാളുകളിലേക്ക് 2022 തുടക്കം മുതൽ ഈ അവസാന ദിവസങ്ങളിലേക്ക് എത്തപ്പെട്ട സമയം വരെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ലഭ്യമായ ഈ 2022 ദൈവത്തിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിക്കേണ്ടത് ഒന്നും കുറഞ്ഞു പോകാതെ ദൈവം നമുക്ക് നൽകി. ദൈവം നമുക്ക് സഹായകനായിരുന്നു. തക്ക സമയത്ത് വേണ്ട എല്ലാം നൽകി. നാം സാമ്പത്തികമായി വിഷമിക്കുകയും ബുദ്ധിമുട്ടുകയും ചെയ്തപ്പോൾ അനേകരുടെ കൈകളിലൂടെ ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സഹായം നമ്മളിലേക്ക് ഒഴുകി എത്തി എന്നുള്ളത് ആശ്വാസകരമായ സന്തോഷകരമായ കാര്യമാണ്. അതേപോലെ തന്നെ ഈ കാലങ്ങളിൽ കോവിഡിന് ശേഷമുള്ള കാലത്തും അങ്ങനെ ലഭ്യമായ സഹായങ്ങൾക്ക് ഒരു കുറവ് അല്ലെങ്കിൽ അത് ലഭിക്കാതെ ആയി എങ്കിലും ആ ദൈവം നമ്മോട് വിശ്വസ്തയോടെ എന്നും പെരുമാറുന്നു എന്നുള്ളതാണ്. നമ്മിൽ പലരും രോഗികളായി തീർന്നപ്പോൾ നാം കർത്താവിനോട് പ്രാർത്ഥിക്കുകയും കർത്താവ് അതിന് തക്കതായ സൗഖ്യം നൽകി നമ്മെ ആശ്വസിപ്പിക്കുകയും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. ഈ 2022 അവസാന സമയങ്ങളിൽ നിന്നുകൊണ്ട് തിരി നോക്കി ദൈവം എന്താണ് നമുക്ക് നൽകാതിരുന്നത് എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല. കാരണം നമുക്ക് ആവശ്യമുള്ളതൊക്കെയും കർത്താവ് നൽകി. എന്നാൽ തിരിച്ച് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് നൽകേണ്ടത്, ദൈവത്തിന് കൊടുക്കേണ്ടത്, ദൈവത്തിന് വേണ്ടി പോകേണ്ടത്, ദൈവത്തിന് വേണ്ടി സംസാരിക്കേണ്ടത്, കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ കടന്നുപോയി കർത്താവിനെക്കുറിച്ച് പറയുവാൻ, പ്രസംഗിക്കുവാൻ, സാക്ഷ്യം വഹിക്കുവാൻ, ഒരുപക്ഷെങ്കിൽ ഗാനങ്ങൾ ആലപിക്കുന്നതിനാവാം, ഇങ്ങനെ ദൈവ വേലയോടും ദൈവത്തോടും ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നാം എപ്രകാരമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് സന്തോഷകരമാണ്. എന്തെങ്കിലും കുറവശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വരികിൽ, എന്തെങ്കിലും വീഴ്ച നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് വരികിൽ നമുക്ക് തിരുത്തി സന്തോഷത്തോടെ കർത്താവിൻ്റെ ഹിതമനുസരിച്ച് കർത്താവിൻ്റെ ഹിതത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുവാൻ നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഇത് ഇതിനോടുള്ള ബന്ധത്തിൽ രണ്ട് കാര്യങ്ങളും ഒട്ടനവധി കാര്യങ്ങൾ അതിനോട് ബന്ധം നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. എങ്കിലും പരിമിതമായ സമയത്തിനുള്ളിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചിന്തയ്ക്കായി മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ ഈ 2022 ആരംഭം മുതൽ
ഈ അവസാന മണിക്കൂറുകളിലേക്ക് എത്തപ്പെടുമ്പോൾ വരെ ഉള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. അതേപോലെ തന്നെ ഈ 2022 ആരംഭം മുതൽ ഈ അവസാന മണിക്കൂറിലെത്തും വരെയും കർത്താവിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരുപക്ഷെങ്കിൽ നാം ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, നാം ചിലരെയൊക്കെ സഹായിച്ചിട്ടുണ്ട്. കഴിയുന്നിടത്തോളം ആത്മീക ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും നമുക്ക് ലഭ്യമായ സാമ്പത്തിക വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം ദൈവനാമത്തിൽ കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കൊന്നുകൂടി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്, ഇത്രയൊക്കെ ചെയ്യുവാനേ നമുക്ക് കഴിഞ്ഞുള്ളോ? ഇതിൽ കൂടുതൽ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു എന്നുള്ള ഒരു ചിന്തയും നമുക്ക് ഈ പ്രഭാതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. നമുക്കറിയാം ഇനി കോവിഡ് പല രാജ്യങ്ങളിലും പ്രത്യേകിച്ച് ചൈന പോലുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ സംഹാര താണ്ഡവം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു. ഒരുപക്ഷെങ്കിൽ നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഇനി അങ്ങനെ ഒരു കാലം വരികയില്ല എന്നുള്ളതാണ്, വരാതിരിക്കട്ടെ. എന്നാൽ ഈ കാലങ്ങളിൽ, ഈ കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൻ്റെ കരുതലും പരിപാലനം അനുഭവിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചു. നമ്മൾ തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ സഹായിച്ച, ഈ നാളുകളിൽ നമ്മെ സഹായിച്ച എത്ര പേരെ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിയുന്നുണ്ട്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? കോവിഡ് ആയി നാം കിടക്കയിലായിരുന്ന നാളുകളിൽ പുറത്തിറക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച എത്രയോ പേരുണ്ട്, പലരെയും നമുക്കറിഞ്ഞുകൂടാ. ഒരുപക്ഷെങ്കിൽ അറിയാവുന്ന പലർക്കും വേണ്ടി നാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ നാം അന്യോന്യം കാണാതെ അറിയാതെ ആയിരുന്ന അനേകർ നമ്മെ സഹായിച്ചിട്ടുണ്ട്. നാം അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. ഈ നാളുകളിൽ അവരെ നാം തിരിഞ്ഞ് നോക്കി ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ ആ നാളുകളിൽ നമുക്ക് ലഭ്യമായ സാമ്പത്തിക വരുമാനത്തിൻ്റെ ഒരു ഭാഗം അല്ലെങ്കിൽ നല്ലൊരു ശതമാനം അങ്ങനെ കഷ്ടപ്പെടുന്നവർക്ക് നാം നൽകിയിട്ടുണ്ട്. സന്തോഷകരമാണ്. അത് തുടരാൻ കഴിയേണ്ടതും ആവശ്യമാണ്. ദൈവം ചിലരെ സമ്പന്നരായും ചിലരെ സാമ്പത്തിക ഞെരുക്കമുള്ളവരായും ഭൂമിയിൽ ആക്കിയിട്ടുണ്ട്. അതിനെ നമുക്ക് ചോദ്യം ചെയ്യുവാനോ അതിനെക്കുറിച്ച് ദൈവത്തോട് പരാതി പറയാനോ നമുക്ക് കഴിയില്ല. നമ്മുടെ സാഹചര്യങ്ങൾ എന്താണോ ആ സാഹചര്യത്തിലേക്ക് ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത്, ആ സാഹചര്യത്തിലൂടെ ദൈവത്തിന് തൻ്റെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ തൻ്റെ ഉദ്ദേശത്തെ പൂർത്തീകരിക്കുവാനായിട്ട് കഴിയും. നാം അതിനുവേണ്ടി നമ്മെ തന്നെ വിധേയപ്പെടുത്തി കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ ഇന്ന് വായിച്ച ദൈവ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നത്. യെശയ്യാപ്രവചനം 40:31. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞ ഈ കാലയളവിൽ ഒരു ദൈവവിധത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇതാണ്. ഈ കോവിഡ് കാലത്തും അതിനുശേഷവും ഉള്ള കാലയളവിൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. പ്രത്യാശയുടെ വാക്കുകൾ മാത്രമല്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. ഇത് ഒരുപക്ഷെങ്കിൽ നമുക്ക് ഈ വാക്യം അല്ലെങ്കിൽ ഈ ഭാഗം കാണുമ്പോൾ ഒരുപക്ഷെ ഭൗതിക നന്മയെക്കുറിച്ച് അല്ലെങ്കിൽ കുറച്ച് സമ്പത്തുണ്ടാക്കുന്നതിനെ കുറിച്ച് ആണെന്ന് നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏറ്റവും അനുയോജ്യമായത് ഇത് ആത്മീകമായുള്ള ആ ഒരു കരുത്തിനെ അല്ലെങ്കിൽ ആ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. അവർ കഴുകന്മാരെ പോലെ ആത്മീകമായി ചിറക് അടിച്ച് കയറും, അവൾ ആത്മീകമായി അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമുക്ക് ഈ 2023 നൽകുമ്പോൾ, നൽകിയാൽ എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയില്ല, ദൈവമാണ് അത് തീരുമാനിക്കുന്നത്. നമുക്കറിയാം 2023 ദൈവം നമുക്ക് നൽകുമ്പോൾ പുതിയ ഒരു പ്രതിഷ്ഠ, പുതിയ ഒരു തീരുമാനം, പുതിയ ഒരു മനോഭാവം നമുക്കുണ്ടാവേണ്ടത് ആവശ്യമാണ്. ഈ വാക്യം ഓർപ്പിക്കുന്ന പോലെ യഹോവയെ കാത്തിരിക്കുക, ശക്തിയെ പുതുക്കുക,
കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുവാൻ നമുക്ക് കഴിയട്ടെ. തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യേണ്ടതിന് നമുക്ക് കഴിയേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കും. ഈ 2022 പുറകിലേക്ക് നോക്കുവാൻ ദൈവിക സംസർഗത്തെ, ദൈവിക സഹായത്തെ, ദൈവത്തിൻ്റെ കരുതലിനെ, ദൈവത്തിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തെയൊക്കെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. അതേ അവസരത്തിൽ തന്നെ ആ ഈ കഴിഞ്ഞു പോയ നാളുകളിൽ ദൈവത്തിന് വേണ്ടി എന്ത് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് തിരിഞ്ഞു നോക്കാം. 2023 കടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യുവാൻ നമുക്ക് കഴിയും, അതും നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹവും നന്മയും കൊണ്ടുവരുന്ന സമയമായി തീരട്ടെ.